ടിപ്സ് ഓഫ് പിടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് പിടിക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട് അതും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലും നമ്മളുടെ ടിപ്സുകൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് കേട്ടോ നമ്മളുടെ തുളസിയിലുണ്ടല്ലോ നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നീരെടുത്തതിന് ശേഷം തേനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള ജലദോഷവും ചുമയൊക്കെ നല്ല രീതിയിൽ വേഗം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെങ്കണ്ണൊക്കെ വരുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് തുളസിയില നീര് നന്നായിട്ട് അരിച്ചതിന് ശേഷം നമ്മളുടെ കണ്ണിൽ എത്തിച്ച് കൊടുക്കുവാണെങ്കിൽ ചെങ്കണ്ണിന് നന്നായിട്ട് ആശ്വാസം കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തുളസിയിലയും മൺചട്ടിയും വെച്ച് ചെയ്യാൻ പറ്റുന്ന നിലക്കിടലിനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് നമ്മളുടെ അയമോദകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ആയി മോദകം മതി നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ തൊട്ട് കാൽ ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് നന്നായിട്ടത് ചൂടാക്കണം ഇതുപോലെ കണ്ട ഒരു ചെറിയൊരു പുക പോലെ വരും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമ്മുടെ അയമോദകവും ആ വെള്ളവും കൂടി ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു ഏഴ് തുളസിയില ഇട്ട് കൊടുക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ മൺചട്ടി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കറികൾക്കൊന്നും ആവശ്യം ഇല്ലാതെ വെച്ചിരിക്കുന്ന മൺചട്ടി അതായത് കറിയൊക്കെ വെക്കാൻ എപ്പോഴും യൂഷ്വലായിട്ട് ഉപയോഗിക്കാത്ത ഒരു മൺപാത്രം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ നന്നായിട്ട് തിളസി കുറങ്ങിയിട്ടുണ്ട് ഈ അയമോദത്തിൻ്റെയും ആ തുളസിയിലും കൂടെയുള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ളൊരു ടവ്വലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതായി ഇതുപോലെ അങ്ങ് മൺചട്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതിൻ്റെ സ്റ്റീം നമുക്ക് എടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആശ്വാസം കിട്ടും നമ്മൾ ഈ സാധാരണ ജലദോഷവും ചുമയും തലവേദനയൊക്കെ വളരെ എളുപ്പത്തിൽ മാറും കേട്ടോ ഈ മഞ്ഞുകാലമായതുകൊണ്ട് പറയുകയും വേണ്ടാലേ നല്ല രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും അത് മാറാൻ വളരെ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റീം വരും കേട്ടോ കുറച്ചധികം നേരത്തേന് നമുക്ക് ഇതുപോലെ അങ്ങ് എടുക്കാം അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും എടുക്കാൻ കേട്ടോ കാരണം വലിയ ചൂടൊന്നുമില്ല എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമാണേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ ആ ഒരു നമ്മൾ ഈ സ്റ്റീം എടുക്കുമ്പം ഉള്ള ആ ഒരു ടവ്വലുണ്ടല്ലോ നന്നായിട്ട് ചൂടാകും ആ ടവൽ അവരുടെ ചെസ്റ്റിലും പുറം ഭാഗത്തും ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞു കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ആ ഒരു കഫകെട്ടീന്നും ജലദോഷത്തിൽ നിന്നും ഒക്കെ ആശ്വാസം കിട്ടും കേട്ടോ ജലദോഷവും കുറയ്ക്കും കഫക്കെട്ടും കുറയ്ക്കും അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ മാറാനും വളരെയധികം നല്ലതാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ചട്ടി വെച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല ടിപ്പ് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിക്കകത്തേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന മൺചട്ടിയിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ അല്ലേ നമ്മളുടെ ആ ഒരു റൂമൊക്കെ റിഫ്രഷ് ആക്കാൻ വളരെയധികം നല്ലതാണ് ഈ ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരും നമ്മളുടെ റൂമിനകത്ത് പിന്നെ ഇത് ലോ ഫ്ലെയിമ് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ അതാ ഇതുപോലെ കരിയാൻ പാടില്ല ഒത്തിരി ഞാൻ കരിഞ്ഞു പോകരുത് ആ കാപ്പിപ്പൊടി നന്നായിട്ട് നമ്മുടെ റൂമൊക്കെ നല്ല ഫ്രഷായിട്ട് വരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല ടിപ്പുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്